നാട്ടുകാർ പോലും എന്നെ പ്രാന്തി എന്ന് വിളിച്ച സമയം ഞാനെല്ലാം സഹിച്ച് ഞാൻ ഒരുപാട് ബാധ്യതയുടെ നടുവിൽ ഞാൻ ഇത്രയും ദൈവങ്ങളെ വെച്ച് ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ ഇങ്ങനെയായി വിളിച്ച വിളിയേക്കുന്ന രീതിയിലുള്ള ഒരു ദൈവം തന്നെയാണ്. മെഡിക്കലിൽ നിന്ന് വരെ തിരിച്ചുവിട്ട പല കാര്യങ്ങളും ഇവിടെ സാധിക്കുന്നുണ്ട്. മേലെയുള്ള ഭദ്രകാളി ശിവക്ഷേത്രം വർക്കല കോവൂരിൽ മേലെയുള്ള ഭദ്രകാളി ശിവക്ഷേത്രം ഇന്ന് മനുഷ്യ മനസ്സിൻ്റെ ആവലാതികൾക്കും വേവലാതികൾക്കും മേൽ ആശ്വാസമായി ഭക്തരുടെ ദുരിതങ്ങൾക്ക് മേൽ സ്വാന്തനമാകും. ഈ ക്ഷേത്രത്തിലെ പൂജാദി കർമ്മങ്ങൾ ചെയ്യുന്ന വിമല എന്ന ഈ അമ്മയുടെ ആരാധനാമൂർത്തികളുടെ അനുഗ്രഹവർഷം ഒരു നാടിൻ്റെ തന്നെ ഐശ്വര്യമാകുന്ന പുണ്യനിറവാണ് ഇവിടെ ദർശിക്കാനാവുക. ഒരു കാലത്ത് എല്ലാം നഷ്ടമായി ജീവിതം തന്നെ ചോദ്യചിഹ്നമായി തകർന്നടിയുന്നതിൽ മനം നൊന്ത് നീറിപ്പുകഞ്ഞപ്പോൾ, ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ ഉറ്റവരൊക്കെ തഴഞ്ഞപ്പോൾ, വാവിട്ട് കരഞ്ഞ് ദേവിയെ വിളിച്ച വിമലാമയെ ഭദ്രകാളി തന്നോട് ചേർത്ത് നിർത്തിയതിൻ്റെ തെളിവാണ് ഈ ക്ഷേത്ര സമുച്ചയം എന്ന് ഇവർ ആവർത്തിച്ചു പറയുന്നു. താങ്ങും തണലുമായിട്ട് അമ്മയ്ക്ക് ആരും ഇല്ലായിരുന്നു. നാട്ടുകാർ പോലും എന്നെ പ്രാന്തി എന്ന് വിളിച്ച സമയം ഞാനെല്ലാം സഹിച്ച് ഞാൻ ഒരുപാട് ബാധ്യതയുടെ നടുവിൽ ഞാൻ ഇത്രയും ദൈവങ്ങളെ വെച്ച് ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ ഇങ്ങനെയായി. ഞാൻ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ രോഗങ്ങൾ മാറുന്ന രോഗങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ മൂന്ന് സാധനമാണ് അവർക്ക് കൊടുക്കുന്നത്. ക്യാൻസർ വരെ മാറിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇന്ന് വരുമോയെന്ന് എനിക്കറിയില്ല. ഭ്രാന്ത് മാറുന്നുണ്ട്, പല രോഗങ്ങളും മാറുന്നുണ്ട്. അമ്മ കൊടുക്കുന്നത് തീർത്ഥമെന്ന് പറയുമ്പം ഗംഗാദേവിയുടേത്, ഭസ്മമെന്ന് പറയുമ്പോൾ ശിവൻ്റേത്, തുളസി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റേത്. അങ്ങനെ ഇത് ചേർത്ത് ഞാനൊരു മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു, അത് ഫലിക്കുന്നു. മേലെയുള്ള ഭദ്രകാളി ശിവക്ഷേത്രത്തിലെ ദേവിയെ ഉപാസിച്ചതിലൂടെ അമ്മ വിമലാമ്മ പുതിയ ഒരു ആത്മീയ ലോകത്തേക്ക് ആനയിക്കപ്പെടുകയായിരുന്നു. വിവിധ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഭക്തർ ഉപാസനാമൂർത്തികളുടെ പ്രിയ തോഴിയായ വിമലാമ്മയെ സമീപിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വിട്ടൊഴിയുന്നതായി ഭക്തർ സാക്ഷ്യപ്പെടുത്തിയതോടെ വിമലാമ്മയെ തേടി ഭക്തരുടെ ഒഴുക്കായിരുന്നു. ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്ന് തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഇവിടെ വന്നൊരു പ്രത്യേക തരത്തിലുള്ള ഒരു നന്ദി പ്രാർത്ഥന നടക്കുന്നുണ്ട്. നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. പിന്നെ അമ്മയുടെ സംസാരം രീതികൾ നമ്മളെന്ത് വന്ന് പറഞ്ഞാലും വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് അതിനൊരു മറുപടിയും തരുന്നുണ്ട്. ആ മറുപടികളൊക്കെ നമുക്ക് വളരെയധികം സഹായിക്കാറുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴൊക്കെ ഒരു നല്ലൊരു സഹായമായിട്ടുണ്ട്. വിളിച്ചാ വിളിയേക്കുന്ന രീതിയിലുള്ള ഒരു ദൈവം തന്നെയാണ്. ഏഴ് വർഷം സ്വന്തം വീട്ടിലായിരുന്നു
പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നത്. പിന്നീട് ദേവപ്രശ്നം വെച്ചതിൽ പ്രകാരം അമ്പലം പണിത ദേവിയെ കുടിയിലെത്തി പൂജകൾ തുടങ്ങി. പിന്നെ അല്പം കൂടി വിപുലപ്പെടുത്തി ക്ഷേത്രത്തിന് തറക്കല്ലിട്ടു. 1.5 വർഷത്തിനകം തന്നെ ക്ഷേത്രവും നിർമ്മിക്കപ്പെട്ടു. വീട്ടിലായിരുന്നു ഇതിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ സ്വയമേ ദൈവങ്ങളുണ്ടാകുന്നു, സ്വയമേ എന്തൊക്കെ എന്നെ കാണിച്ചു തരുന്നു, ജീവനുള്ള രീതിയിലാണ് ഓരോന്നും ഞാൻ കണ്ടു തുടങ്ങുന്നത് എന്ന് പറഞ്ഞ അതിനുശേഷം 8 വർഷം ഞാൻ വീട്ടിലിരുന്നു. വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരമ്മയാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. വീട്ടിൽ വരുമ്പോൾ അമ്മയെ കാണുന്നില്ല, അങ്ങനെ എനിക്കറിയാം ആ അമ്മ ആരാണെന്ന്. അങ്ങനെ 8 വർഷം വീട്ടിലിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇത് എങ്ങനെയെങ്കിലും മാറ്റിയാൽ മതിയെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞ്, ഇതൊക്കെ അമ്മക്ക് പറ്റിയതല്ല, ഇത് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം ദേവപ്രശ്നം ചെയ്ത് പറഞ്ഞ് അമ്മയ്ക്ക് കുഞ്ഞിലേ ജന്മനാ ഉള്ള ഒരു ഇതാണ്, അതുകൊണ്ട് പിന്നീട് ഇത് മാറ്റാൻ പറ്റത്തില്ലെന്ന്, എത്രയും പെട്ടെന്ന് ബാലാലയത്തിലാക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ വിഷ്ണു ശിവൻ ദേവി 3 പേരെ പീഠം വെച്ച് ആചരിക്കാൻ തുടങ്ങി. അതിനുശേഷം അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് അമ്മ വീണ്ടും ദേവപ്രശ്നം ചെയ്യണമെന്നുള്ള മനസ്സിൽ വന്ന് ദേവപ്രശ്നം ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് ക്ഷേത്രം തന്നെ വയ്ക്കണം. അങ്ങനെ 7.5 വർഷമായി അമ്മ ക്ഷേത്രം വെച്ച്, ഇത്രയും ദൈവങ്ങളെ അമ്മ വെച്ച്. പരാശക്തികളുടെ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇവിടെ ഇന്നൊരുക്കിയിട്ടുള്ളത്. ഭദ്രകാളി ക്ഷേത്രവും ശിവക്ഷേത്രവും വലത്ത് ദുർഗാദേവി ക്ഷേത്രവും തുടങ്ങിയ പരാശക്തികളെ പ്രതിഷ്ഠിച്ച് ഉപാസിച്ചു വരുന്നു ഇവിടെ. പരാശക്തി എന്ന് പറയുന്നത് ഒന്നിലധികം ഉള്ളത് കൊണ്ട് അമ്മ പറയുന്നത് പരാശക്തി എന്നാണ്. പരമെന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ വെളുപ്പിലെ 5 മണിക്ക് വരുന്നു, 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് റിക്കാർഡ് വിട്ട് ഇവിടെ കയറും. ഇപ്പം ക്ഷേത്രം വെച്ച് 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ മോയ് എങ്ങനെയൊക്കെയോ ഇവിടെ വന്നുകൂടി. ഇവിടുത്തെ മോനും കൂടെ ഇവിടുത്തെ എൻ്റെ ഒരു മോനായിട്ട് തന്നെ നിൽക്കുന്ന 4 വർഷമായി. എങ്കിലും പൂജകളെല്ലാം അമ്മ ചെയ്യും, എല്ലാം അമ്മ പിന്നെ സമയമൊക്കെ നോക്കി പറയുന്നുണ്ട്. എങ്ങനെയെന്ന് ഈ ചോദിച്ചാൽ എനിക്കറിയില്ല മോനെ, ആയി ചെയ്യുന്നു അതെല്ലാം ആളുകൾ പറയുന്നു. അയ്യോ അമ്മക്ക് നല്ല ആശ്വാസമാണ് അമ്മ എന്ന്. അങ്ങനെ ഒരേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് വരെ മാറുന്നുണ്ട് മോനെ. പിന്നെ എടുത്തു പറയുമ്പോൾ അമ്മയ്ക്ക് പറയാനുള്ള എല്ലാം തീരുമെന്ന് പറയാൻ അമ്മയ്ക്ക് ആളല്ല, ഭഗവാനുമുണ്ട് കഷ്ടകാലങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ ഇതിൽ പോകുന്നുണ്ട്. 2 മക്കളും നഷ്ടപ്പെട്ട ദുഃഖമാണ് എൻ്റെ ഏറ്റവും വലിയ. അവർക്ക് 2 മക്കളുണ്ട് എൻ്റെ മോക്ക്, അവരെ പോലും കാണാൻ പറ്റുന്നില്ല. അതെന്തെന്ന് ഞാൻ അമ്മയെ തൊട്ട് കുളിപ്പിക്കുമ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, നീ അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശ്രദ്ധിക്കാൻ നിനക്ക് ടൈം കാണൂല, അതുകൊണ്ട് നീ നമ്മളെ സമയമാകുമ്പോൾ അവർ വരും, നീ നമ്മളെ മാത്രം നോക്കുക, നമ്മളാണ് നിൻ്റെ മക്കൾ. ഞാൻ മോളെ മോനെ, എൻ്റെ മോൻ്റെ പേര് കിഷോർ കുമാർ എന്നാണ്, മോളെ പേര് മിനിമോള്. ഞാൻ ദേവിയെ തൊടുമ്പോൾ ഞാൻ പറയും എൻ്റെ മിനിമോളല്ലേ എന്ന് ചോദിക്കുമ്പോൾ തലയാട്ടി സമ്മതിക്കുന്നത് പോലെ എനിക്ക് തോന്നും. പരമശിവനെ തൊടുമ്പോഴും എൻ്റെ മോനാണെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന 104 വയസ്സായ മോന്മാരും വരെ എനിക്കുണ്ട്, മോളുമാരും ഉണ്ട്. എല്ലാവരും എന്നെ അമ്മച്ചി എന്ന് വിളിക്കുന്നു. അതിലേക്ക് സുഹൃതം ഞാൻ എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. ആരും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് 3 തവണ, എന്നിട്ടും എനിക്ക് മരണം പോലും എന്നെ കൈവിട്ടു മക്കളെ. അപ്പോഴും ഞാൻ ദൈവത്തിനെ വിളിക്കാൻ തുടങ്ങി. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി മോനെ, ഞാൻ ദൈവത്തിനെ വിളിക്കാൻ തുടങ്ങി. എനിക്ക് ദൈവമല്ലാതെ ആരുമില്ല, അതുമല്ല ജീവിക്കാൻ മാർഗവും ഇല്ല. അന്ന് ഞാൻ ചിന്തിച്ച് എനിക്ക് വേറൊരു പണിക്ക് പോകാൻ ഒക്കുന്നില്ല, വല്ല വീട്ടിൽ വേലിക്കെങ്കിലും നിൽക്കാമെന്ന് വരെ ചിന്തിച്ച അമ്മയാണ് ഇന്ന് ഈ അവസ്ഥയിൽ അമ്മ എത്തി എന്ന് പറഞ്ഞ് ബാധ്യതയൊക്കെ ഉണ്ട്, അതൊക്കെ ദൈവം തീർക്കും. ഇന്ന് ആൾക്കാരുണ്ട് എനിക്ക്, എന്നെ ശത്രുക്കളായിട്ട് കണ്ടവരെല്ലാം ഇന്ന്
എന്നെ അങ്ങേറ്റം ദ്രോഹിച്ചൊരു പോലും ഇന്ന് എൻ്റെ അടുത്തുണ്ട്. ഞാനിവിടെ തൊഴുവാൻ വന്നൊരു വ്യക്തിയാണ്. തൊഴുവാനായിട്ട് വന്നു, പിന്നെ ഇവിടെ ഞാൻ ഒരാളിനെയും കൊണ്ട് ഇവിടെ വന്നു. വന്നതിന് ശേഷം ഇവിടുത്തെ ഈ അമ്മയുടെ രീതി മനസ്സിലാക്കി ഞാനിവിടെ വന്നു. അമ്മയുടെ കാര്യങ്ങളൊക്കെ സഹായിക്കാനേ വേണ്ടി വന്നു. പിന്നെ അമ്മയുടെ കാര്യങ്ങളായി നോക്കി, ക്ഷേത്ര കാര്യങ്ങൾ നോക്കി അമ്മയുടെ കൂടെ 4 വർഷം കഴിയുന്നു ഇവിടെ നിൽക്കുകയാണ്. പിന്നെ അമ്മയെ സംബന്ധിച്ച് പല കാര്യങ്ങളും പല അനുഭവങ്ങളും ഇവിടെ കൊണ്ട് വരുന്ന വ്യക്തികൾ, ഒരു സങ്കടം പറഞ്ഞ് ഇവിടെ വരുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് എല്ലാ രീതിയിലും. പിന്നെ പല സ്ഥലങ്ങളിലും പോയി നടക്കാത്ത പല കാര്യങ്ങളും, സംസാരിച്ചാൽ നാക്ക് താന്നു പോയതും നാക്ക് ചെവി കേൾക്കാൻ വയ്യാത്ത രീതി, അങ്ങനെ പല കാര്യങ്ങളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് പല അനുഭവങ്ങളിലും ഇവിടെ അമ്മയെ ഇവിടെ കാണാൻ വന്നു. അമ്മ ഭസ്മവും തീർത്ഥവും തുളസിയില ഭസ്മം വെള്ളം ആണ് അമ്മയുടെ മരുന്ന്. പല അസുഖങ്ങൾക്ക് അമ്മ ആ മരുന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നു, ഇവിടെ ഇത്രയും ദൈവങ്ങൾ ഇരിക്കുമ്പോൾ പരാശക്തി എന്ന് വിളിച്ചു അവരുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നേടുന്നു. മെഡിക്കലിൽ നിന്നവരെ തിരിച്ചുവിട്ട പല കാര്യങ്ങളും ഇവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് പുറത്തായി ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയും അപ്പൂപ്പൻ്റെ ആൽത്തറയും കെട്ടി കുടിയിരുത്തിയിരിക്കുന്നു. സർവൈശ്വര്യദാതാവായ അമ്മയുടെ പുണ്യകർമ്മത്താൽ രോഗസൗഖ്യങ്ങളുടെ പുണ്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. വർക്കല കോവൂർ മേലേവിള ഭദ്രകാളി ക്ഷേത്രം ഇന്ന് ഭക്തജനങ്ങൾക്ക് ഒരാശ്വാസമാണ്.